ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. അനുപമ എസ് ചന്ദ്രൻ നൽകിയ ഹെബിയർ കോർപ്പസ് ഹർജി സ്വീകരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. നിയമവിരുദ്ധമായി ആരെങ്കിലും കുട്ടിയെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്ന് പറയാനാവില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഹർജി പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ ഹർജി തള്ളുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഹർജി പിൻവലിക്കാൻ കോടതി സമയം അനുവദിക്കുകയും ചെയ്തു. ഇന്ധനവില വർദ്ധനവ് സ്റ്റേറ്റ് സ്പോൺസേർഡ് നികുതി ഭീകരതയെന്നു പ്രതിപക്ഷം. CPM ഇതുവരെ കേന്ദ്ര സർക്കാരിനെതിരെ ഇന്ധനവില വർദ്ധനവിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. മോദി സർക്കാരിനെ സംരക്ഷിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഇന്ധനവില വിഷയത്തിൽ പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിക്കുന്നതായി ധനമന്ത്രി. വില കുത്തനെ ഉയരുമ്പോഴും സംസ്ഥാനം നികുതി കുറയ്ക്കാത്തതാണ് പ്രശ്നമെന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധമാണെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. മറ്റു പല സംസ്ഥാനങ്ങളും നികുതി ഉയർത്തിയപ്പോൾ കേരളം മാറ്റം വരുത്തിയില്ലെന്ന് മന്ത്രി അറിയിച്ചു. ജോജു ജോർജിനെതിരെ കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് എറണാകുളം DCC പ്രസിഡന്റ്. പോലീസിന്റേത് ഏകപക്ഷീയ നിലപാടാണെന്ന് മുഹമ്മദ് ഷിയാസ് ആരോപിച്ചു. മാന്യതയുടെ ഒരു സ്വരം പോലും ഈ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു കലാകാരനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജോജു ജോർജിന്റെ കാർ തകർത്തവരെ പോലീസ് തിരിച്ചറിഞ്ഞു. കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും. ജോജുവിനൊപ്പം ഉണ്ടായിരുന്നവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. സംഭവത്തിന്റെ ദൃശ്യങ്ങളും പോലീസ് വിശദമായി പരിശോധിക്കും. മോൺസൺ മാവുങ്കലിനെതിരായ പോക്സോ കേസിലെ ഇരയുടെ പരാതിയിൽ 2 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം 2 ഡോക്ടർമാർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ മുറിയിൽ പൂട്ടിയിട്ടിരുന്നുവെന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്കെതിരെ പീഡന കേസിലെ പെൺകുട്ടി പരാതി നൽകിയിരുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മഹാരാഷ്ട്ര മുൻ ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖ് അറസ്റ്റിൽ. 12 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദേശ്മുഖിനെ അറസ്റ്റ് ചെയ്തത്. സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് ഈ വർഷം ആദ്യം ദേശ്മുഖ് മന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നു. രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോളിന് 48 പൈസയാണ് കൂട്ടിയത്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പ്രതിദിന വർധനമാണിത്. ഒരു മാസത്തിനിടെ പെട്രോളിന് കൂട്ടിയത് 8 രൂപയാണ്. മണ്ണെണ്ണയ്ക്കും വില കുത്തനെ കൂട്ടി. ഒറ്റയടിക്ക് 8 രൂപയാണ് 1 ലിറ്ററിന് കൂട്ടിയത്. ഇതോടെ 1 ലിറ്ററിന് 47 രൂപയായിരുന്നത് 55 രൂപയായി വർദ്ധിച്ചു. ബാഴ്സലോണ താരം സെർജിയോ അഗ്യൂറയ്ക്ക് 3 മാസം വിശ്രമം. അലാവസിനെതിരായ ലാ ലിഗ മത്സരത്തിനിടെയാണ് അഗ്യൂറയ്ക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. അഗ്യൂറയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ടീം അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.